Hi friends, assalamu alaikum. Welcome back to my channel. നമുക്ക് ചിക്കൻ ബംഗി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ട്രഡീഷണൽ ഫുഡാണ്, എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിക്കാം. അതിനായിട്ട് നമ്മൾ മൈദാമാവിൽ കുറച്ച് ഉപ്പും കുറച്ച് സോഡാപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ നന്നായിട്ട് കുഴച്ച് വയ്ക്കുക. നമ്മളെപ്പോഴും നമ്മൾ സമോസയ്ക്കൊക്കെ ചെയ്യുമ്പോൾ തന്നെ കുഴച്ച് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. നന്നായിട്ട് കുഴച്ച് വയ്ക്കുക. അതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണ ഒന്ന് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച ശേഷം അടച്ച് വയ്ക്കുക, അല്ലെങ്കിൽ അത് ഡ്രൈ ആയിപ്പോവും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒരു സവാള, ഞാൻ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ അതിൻ്റെ അളവാണ് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന്. ഇഞ്ചി, പച്ചവെള്ളം, വെളുത്തുള്ളി ചതച്ചത്, ഒരു പിടിയോളം ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ, പച്ച ചിക്കനാണ് വേവിച്ചതല്ല, പിന്നെ മല്ലിയില. പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമുക്ക് അതിലേക്ക് ഈ പച്ച ചിക്കൻ ഇട്ട് ഒന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്യണം. വെറുതെ ഒരു കുറച്ച് ഉപ്പ് മാത്രം ഇടാൽ മതി, വേറെ ഒന്നും ഇടണ്ട. അപ്പോൾ നമുക്ക് കുരുമുളക്, മഞ്ഞപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി, അതത്രയും അര ടീസ്പൂൺ വീതം എടുത്ത് വയ്ക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ സവാള ഇട്ട് കൊടുക്കാം. അതിനുശേഷം മല്ലിയില ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ മുട്ടയൊക്കെ വറുത്തെടുക്കൂലേ, അതുപോലെയാവും. അതിനുശേഷം ഈ പൊടികളെല്ലാം കൂടി തട്ടിക്കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, മുട്ട വറുത്തെടുത്തണക്ക് ആവും. ഇത്രയും മതി. ഇനി നമുക്ക് അതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കുഞ്ഞു കുഞ്ഞു ബൗളായിട്ട് ആ മാവ് റെഡിയാക്കി എടുത്ത ശേഷം നമ്മൾ ചപ്പാത്തി പരത്തുന്ന സ്ഥലത്ത് വെച്ചിട്ട് പൊടി മാവ് തൂറ്റിയിട്ട് ഇതുപോലെ റൗണ്ടിന് പരത്തിയെടുക്കുക. അതിനുശേഷം അതിനെ നടുകയും ക്രോസായിട്ടും നാല് പീസായിട്ട് നമുക്ക് കീറാം. വളരെ എളുപ്പമാണ്. നമ്മൾ സമോസ ഷീറ്റൊക്കെ ഉണ്ടാക്കി മെനക്കെടുന്ന പോലെയൊന്നും ടൈമൊന്നും വെക്കണ്ട, പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ നാല് പീസായി. ഇപ്പോൾ ഇതിലൊരു പീസിനെ നമുക്ക് താഴോട്ട്, ഈ വീതിയുള്ള ഭാഗം താഴോട്ട് നമുക്ക് കുറച്ചുകൂടി വലിച്ചു കൊടുക്കാം. അപ്പോൾ ഇതല്ലേ, നല്ല സോഫ്റ്റ് അല്ലേ, അപ്പോൾ നന്നായിട്ട് വലിഞ്ഞ് വരും. അതിനുശേഷം നമുക്കിതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ മടക്കി കൊടുക്കുക, താഴ്ന്ന് മുകളിലോട്ട് മടക്കുക, പിന്നെ റോൾ ചെയ്യുക. ഞാനിതിപ്പോൾ ചെറുതാണ് ചെയ്യുന്നത്, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതായിട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാൻ വളരെ ചെറുതായിട്ടാണ് ചെയ്യുന്നത്. ഈ തുമ്പ് വരുന്ന ഭാഗത്ത് കുറച്ച് പച്ചവെള്ളം തേച്ചാൽ മതി, വേറെ ഇതൊന്നും തേക്കേണ്ട, മൈദയൊന്നും തേക്കേണ്ട. പച്ചവെള്ളം തേച്ച് പച്ചമാവല്ലേ, പെട്ടെന്ന് അങ്ങ് ഒട്ടിപ്പിടിക്കും. ഇതുപോലെ എല്ലാം റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഒട്ടിപ്പിടിക്കാതിരിക്കും, ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഇങ്ങനെ അതിൽ എണ്ണ ഒന്നും ആവാതെ ഒന്ന് ഒന്നും മുരിച്ചെടുക്കുക, ഒന്ന് ചുട്ടെടുക്കുക, അതാണ് അതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പോഴും നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ചുട്ടെടുത്ത ശേഷം നമ്മൾ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് രണ്ടെണ്ണം വീതം നന്നായിട്ട് തിരിച്ച് മറിച്ചുവിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് പൊരിച്ച് കോരിയെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് അതിൻ്റെ പുറം തോടൊക്കെ നല്ല കരകരാന്ന് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. നല്ല മൊരുമൊരാന്ന. നമ്മൾ സാധാരണ സമോസ ഷീറ്റൊക്കെ നമ്മൾ ചുട്ടല്ലേ നമ്മൾ അതിനെ ഷീറ്റ് ഇളക്കി എടുക്കുന്നത്, ആ ഒരു മെത്തേഡിന് ഇത് വേറൊരു രീതി. അപ്പോൾ ഇതെല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾ കമൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. ഉറപ്പായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.